ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. ഭർത്താവ് മരിച്ചു കിടക്കുന്നു, ഭാര്യ അടുത്തിരുന്നു കൊണ്ട് കരയുകയാണ്. അള്ളാഹുവെ പടച്ചവനെ, മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ കാണാൻ പൾസറിന്റെ പുറകിൽ എന്നെയും വെച്ചിരുത്തിയിട്ട് മണിക്കിണറിന്റെ മുമ്പിലൂടെ വാഹനം ഓടിച്ചു പോയ ഭർത്താവാണ് ഈ കിടക്കുന്നത്. നാളെ ആരാണ് പടച്ചവനെ എന്നെ അടുത്ത സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത്? എന്നെ ഉത്സവത്തിന് കൊണ്ടുപോയ ഭർത്താവാണ്, എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയ ഭർത്താവാണ്. ഞാൻ പറഞ്ഞ താളത്തിനൊക്കെ തുള്ളിയിട്ട് എന്റെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നു പോകാൻ അനുവാദം തന്ന ഭർത്താവാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭാര്യ കരഞ്ഞിട്ടോ ഭാര്യ ദുഃഖിച്ചിട്ടോ നിനക്ക് എന്തും മണ്ണാകട്ടയാണ് കിട്ടാൻ പോകുന്നത്. എന്റെ മോഡൽ ഭർത്താക്കന്മാരെ, പിന്നെ എന്തിന് നിന്റെ ഭാര്യ കരയണം? നിന്റെ ഭാര്യയുടെ കണ്ണെന്തിന് നിറയണം? നിന്റെ ഭാര്യ എന്തിന് വിലപിക്കണം? നിന്റെ മയ്യത്ത് നോക്കിയിട്ടാ പ്രിയപ്പെട്ടവൾ പറയാനുള്ളത് എന്തെന്നറിയുമോ? അല്ലാഹുവെ എന്നെ പൊന്നുപോലെ നോക്കിയവനാണ്, എന്റെ പട്ടിണി മാറ്റിയവനാണ്, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനാണ്. ഞാനെന്നു പറഞ്ഞാൽ വല്ലാത്ത ജീവനാണ്, ഞാനെന്തു പറഞ്ഞാലും അല്ലാഹുവെ സാക്ഷി നിർത്തി എന്നെ സ്നേഹിച്ച ഭർത്താവാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, എന്റെ ഭർത്താവിന്റെ ബർസഖ് ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹുവേ എന്നൊരു ഭാര്യ ദുആ ചെയ്യണമെങ്കിൽ ആത്മീയത പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിലേ കഴിയൂ, എങ്കിലേ സാധിക്കൂ. ഉസ്താദിന്റെ റൂമിൽ അന്നസിയും അടുക്കി വെച്ചിരിക്കുന്നു, ഉസ്താദിന്റെ വീട്ടിൽ അന്നസിയും അടുക്കി വെച്ചിരിക്കുന്നു, പള്ളിയുടെ മൂലയ്ക്ക് അന്നസീമും അൽബുസ്താനും അടുക്കി വെച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ അൽബുസ്താനും അന്നസീമും ഉണ്ടോ? കുടുംബവും പൂങ്കാവനവും ഉണ്ടോ? സുന്നി വോയിസും സുന്നി അഫ്കാറും ഉണ്ടോ? ആലോചിച്ചു നോക്കിയേ, ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഇത്താക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വായിക്കാൻ തീരെ താല്പര്യമില്ല. ആഴ്ചപ്പതിപ്പ് നാല് വീട്ടുകാരൊരുമിച്ച് ആദ്യം അവിടുത്തെ ഇത്ത വാങ്ങും, അടുത്ത ഒരു വ്യാഴാഴ്ച അത് വാങ്ങിച്ചിട്ട് 3-5 രൂപ കൊടുക്കുമ്പോ അത് കിട്ടും, എന്നിട്ട് അത് വായിച്ചു തീർന്നിട്ട് ഐഷത്തിപ്പുറത്ത് ആരിഫാക്ക് കൊടുക്കും, ആരിഫ വായിച്ചിട്ട് റംലാക്ക് കൊടുക്കും, റംല വായിച്ചിട്ട് സൈനവാക്ക് കൊടുക്കും, പിറ്റേ ആഴ്ച സൈനവ വാങ്ങിക്കും, വാങ്ങിച്ചിട്ട് സൈനവ ഇപ്പുറത്തോട്ട് കൊടുക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ ഓരോ 2-3 മാസങ്ങളാകുമ്പോ മാത്രം 5 രൂപ മുടക്കിയാൽ മതി, ആഴ്ചപ്പതിപ്പ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ആരോഗ്യ മാസിക നമ്മുടെ വീട്ടിലെ വായനയാണ്. പാപ്പ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോഗ്യ മാസിക, അതിനകത്ത് മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നു 10 വയസ്സ് കുറയാൻ 10 വഴികൾ. പാപ്പ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് ഉമ്മാമ കൊണ്ട് കൊടുക്കാം, 40 വയസ്സ് കുറച്ച് 30 ആക്കി കിട്ടിയാൽ അത്രയും റാഹത്താവും, 10 രൂപയുടെ കേസല്ലേ ഉള്ളൂ, അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൊടുക്കും. ഉമ്മാമ വായിക്കുമ്പോ ഇത് മരുന്ന് കഴിക്കണക്കല്ല, ഇത് ഒരുപാട് എക്സസൈസ് ഒക്കെ ഉള്ളതാ, ഇന്ന് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ. 10-20 വയസ്സായ കുട്ടികൾക്ക് വയറ് കുറയ്ക്കാനും കവിളറക്കാനും ശരീരം നന്നാക്കാനുമുള്ള യന്ത്രങ്ങളുണ്ട്. പള്ളിയിൽ പോണ ഉപ്പാപ്പ സുച്ചങ്ങാനായിട്ട് അറിയാതെ കാലതിനകത്തായി പോയാൽ തറാവി തീർന്നാലും ഇറങ്ങി വരാൻ പറ്റില്ല, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് പുതിയ യന്ത്രം. അള്ളാഹു കാത്തുരക്ഷിക്കുക, എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഉള്ളതാ. അത് വേണ്ടതെന്നല്ല ഞാൻ പറയാ, ഇതൊക്കെ എല്ലാം ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ. നാം അവഗണിക്കുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എത്രയോ ഉസ്താദുമാര് ഒരുപാട് കിതാബുകൾ പരിശോധന നടത്തിയിട്ട് എഴുതിവിടുന്ന പുസ്തകങ്ങൾ, മാസികകൾ, വാരികകൾ, അത് വായിക്കാനും നാളുണ്ടോ? അത് കേൾക്കാനും നാളുണ്ടോ? അത് പറഞ്ഞു കൊടുക്കാനും നാളുണ്ടോ? ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നിരു നീ വായിച്ചു പഠിക്കണം, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നിട്ട് ഒരു പുസ്തകത്തിന്റെ ഭാഗമെടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇതിനകത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇതിനകത്ത് ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കണ്ടോ? അങ്ങനെ ചർച്ച ചെയ്യുന്ന ദീനുള്ള ഒരു കുടുംബം മണിക്കിണറിന്റെ പരിസരത്തുണ്ടോ? അങ്ങനെ ഒരു കുടുംബമുണ്ടായിരുന്നു പഴയ കാലത്ത്. ഉമ്മമാര് മക്കളെ വിളിച്ചിരുത്തി ഖബറിനെ കുറിച്ച് പറയുന്ന, പരലോകത്തെ കുറിച്ച് പറഞ്ഞ് ഗൗരവത്തും ഗൗരവമുള്ള ചിന്തകൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്നാ.
പഠിക്കുന്ന വഴിയിലേക്ക് നിങ്ങൾ ആരെങ്കിലും പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കൊരു വാതിൽ, ഒരു വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവന് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഡിഗ്രി എടുത്ത്, ബാക്കവി എടുത്ത്, തക്കാഫി എടുത്ത്, അക്രമി എടുത്ത്, അഫ്ളലി എടുത്ത്, അഷ്റഫി എടുത്ത്, ഇനി എനിക്കൊന്നും പഠിക്കണ്ട എന്നല്ല, എനിക്കൊന്നും പഠിക്കണ്ട എന്നല്ല. ഒരു ഒരു സനദ്ദാന സമ്മേളനം, കേരളത്തിലെ വലിയ ഒരു കോളേജിലെ സനദ്ദാന സമ്മേളനത്തിൽ എന്റെ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കാസറ്റിലൂടെ കണ്ടതാ. എന്താണെന്നറിയോ ഉസ്താദ് പറയാ, നിങ്ങൾക്ക് ഇന്ന് സനദ് തരികയാണ്, 10-ഉം 15-ഉം വർഷം ഓതി പഠിച്ച മുത്തഅല്ലിമീങ്ങളിൽ നിന്ന് ഉസ്താദ് എന്ന പദവിയിലേക്ക് വന്നവർക്ക് ഇന്ന് സനദ് തരികയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, ഇനി പോയിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ, ഇതുവരെ പഠിച്ചത് പഠിച്ചതല്ല, ഇനിയാണ് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാണ് സനദ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഇനി വലിയ ഷീഖായിട്ട് പള്ളിയിൽ വന്ന് കസേരയിട്ട് ദിക്റും ചൊല്ലി ഇരിക്കാനല്ല, ഇനിയാണ് പഠിച്ചാൽ തിരിയുന്ന പ്രായം, ഇനിയാണ് പഠിക്കാനുള്ളത്, ഡിഗ്രി എടുത്തിറങ്ങിയിട്ട് പഠിക്കണം. ആലോചിച്ച് നോക്കി, ഞാൻ ഈ വാദ് പറയുന്നതൊക്കെ ഡിഗ്രി എടുക്കുന്നതിന് മുമ്പ് പഠിച്ചതല്ല, അതിന് ശേഷം പഠിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരും എന്റെ സുഹൃത്തുക്കളും അവരുമായി ചർച്ച ചെയ്ത് പഠിച്ചത് നമുക്ക് എങ്ങനാലേ ഇൽമു കിട്ടുള്ളൂ. നമ്മളൊക്കെ ചിന്തിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പേടിച്ച് വിറച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് പള്ളിയിൽ വന്ന് ഖുർആൻ ഓതണമെങ്കിൽ ആത്മീയതയുടെ തെളിച്ചം കിട്ടിയത് കൊണ്ട്. നമ്മുടെ ഭാര്യയ്ക്കും അങ്ങനെ കിട്ടണം. ഭാര്യ പുതപ്പിനടി കിടന്നുറങ്ങുന്നു, ഐശത്തെ ഞാൻ പള്ളിയിൽ പോവാട്ടോ, ശരി അസ്സലാമു അലൈക്കും, അങ്ങനെ പറ്റിയ മച്ച പള്ളിയിൽ പോയി സ്കെച്ചിട്ട് വരുമ്പോഴും താത്തച്ചി ആളുകൾ ഒഴിക്കിട്ട് കിടന്ന് ഉറങ്ങുകയാണ്, അത് പറ്റൂല, അത് പറ്റൂല. ഒരുമിച്ചുള്ള കുടുംബജീവിതം, ദീനുള്ള കുടുംബജീവിതം, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, റഹിമല്ലാഹു ഇംറാ, ഒരു പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ആ പെണ്ണ് ചെയ്യുന്ന ഡ്യൂട്ടി എന്തെന്നറിയുമോ, അതിരാവിലെ സുബഹിയുടെ സമയത്ത് തന്നെ ഉണരുകയാണ്, ശരീരശുദ്ധി വരുത്തി ഉളുകൊടുത്തുകൊണ്ട് കിടക്കുന്ന ഭർത്താവിന്റെ അടുത്തു വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ പെണ്ണിന്റെ രണ്ട് പിരിയത്തിൽ നിന്ന് കണ്ണിന്റെ ഭാഗത്ത് രോമങ്ങളിൽ നിന്ന് ഉളുകൊടുത്തതിന്റെ തുള്ളി വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ആ വെള്ളം വിരലുകൊണ്ട് വടിച്ചെടുത്തിട്ട് തന്റെ ഭർത്താവിന്റെ കണ്ണിലേക്ക് ഇറ്റി വീഴ്ത്തിയിട്ട് നിസ്കാരത്തിന് വിളിച്ചാൽ, അത് കാരണമായി ഭർത്താവ് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് ദ്വാരനട എന്ന് പറഞ്ഞ് ഇന്ന് രണ്ടു ബക്കറ്റ് വെള്ളമായിട്ട് 4 മണിയാകുമ്പോ മച്ചാര തലയെ കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത്, അതിനുവേണ്ടി പറഞ്ഞതല്ല. എങ്കിൽ നിസ്കാരം മയ്യത്ത് നിസ്കാരം ആയിരിക്കും നടക്കുക, അല്ലാഹു ആക്കട്ടെ, അതങ്ങനല്ല, അതിന് മര്യാദകളുണ്ടല്ലോ. ഒരു മനുഷ്യനെ ഉണർത്താൻ ആദ്യം എവിടെയാ തൊടേണ്ടത്? മനഃശാസ്ത്രം ശരീരശാസ്ത്രം ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഒരു മനുഷ്യനെ ഉണർത്താൻ ആദ്യം തൊടേണ്ടത് എവിടെയെന്ന് അറിയൂ? അവന്റെ കാലിന്റെ അടിയിലാണ് എന്ന് പറഞ്ഞ കാൽപാദം ഉണ്ടല്ലോ, കാൽപാദം, ആ കാൽപാദത്തിൽ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ എത്ര വലിയ ഉറക്കമാണെങ്കിലും അറിയാതെ ഉണരും. ഉറക്കം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിടന്നുകൊണ്ട് ചിരിക്കുകയും ചെയ്യും. അത് കാലിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അവിടെയാണ് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ മതി, മച്ച എപ്പോ ഉണെന്ന് ചോദിച്ചാൽ ദൂരോട്ട് നിന്ന് ചൊറിയണം, ചിലപ്പോൾ കാല് ഊക്കിനെടുത്ത് തട്ടുകയാണെങ്കിൽ പിന്നെ ചൊറിയാൻ ആള് കാണില്ല. അപ്പോ ചെറുതായിട്ട് ഇങ്ങനെ ആയിക്കൊടുത്താൽ അപ്പോഴേ ഉണരും. അങ്ങനെ രസമുള്ള രീതിയിലാണ് ഉണർത്താനുള്ളത്. ഉറങ്ങിക്കിടക്കുന്ന ആളിനെ ആര് വിളിച്ചാലും പെട്ടെന്ന് ദേഷ്യപ്പെടും, അത് ശരിയാണ്. അതിപ്പോ ഞാനായാലും നിങ്ങളായാലും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോ പെട്ടെന്ന് ഉസ്താദെ ഒരു പ്രസംഗം ബുക്ക് ചെയ്യാനെന്ന് പറഞ്ഞു, ഞാൻ വരണില്ലെന്ന് പറയുന്നു, അങ്ങനെയാണ് പ്രസംഗം ബുക്ക് ചെയ്യണത്. അപ്പൊ ഒരു മര്യാദ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിലാണെങ്കിൽ ഒരു രസമുണ്ടാകും, പെട്ടെന്ന് ഉണരുകയും ചെയ്യും. നമ്മൾ അങ്ങനെയായിരിക്കും. ഇതൊക്കെ പഠിക്കേണ്ടത് ഇസ്ലാമിൽ നിന്നല്ലേ? ഇസ്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാത്തരെന്താ ബാക്കി വെച്ചത്? ലോകത്തുള്ളതെല്ലാം എവിടെ തുപ്പണം അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ? ഏത് കാലിൽ ചെരുപ്പ് ധരിക്കണം, എങ്ങനെ ചെരുപ്പ് ഊരിയിടണം, വെള്ളിയാഴ്ച പള്ളി ചെരുപ്പ് കൊണ്ടിട്ടാ കിട്ടുമോ ബാക്കി? ഇവിടെ കുഴപ്പമുണ്ടാവില്ല, ഇവിടെ നിന്ന് ഓടി എവിടം വരെ ഓടാനാ, ഓട്ടിച്ചിട്ട് പിടിക്കുക, ടൗണിലാണ് നഷ്ടപ്പെടുക. ഇറങ്ങി വരുമ്പോ കാലെങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, കേറണത് അറന്നുകൊണ്ട് ചെരുപ്പ് കയറി എടുത്തിട്ടുണ്ടെങ്കിൽ കാല് കണഞ്ഞാ കണഞ്ഞാന്നിരിക്കുള്ളൂ, പക്ഷെ കേറുന്നത് 1000-ന്റെ ചെരുപ്പൊക്കെ കാലി കയറുള്ളൂ, കിട്ടണേ കൊണ്ട് ഒരൊറ്റ പോക്ക. ഒരുപാട് സ്ഥലങ്ങളിൽ ചെരുപ്പ് പോഷണം, ചെരുപ്പ് എവിടെ എവിടെ എങ്ങനെ ധരിക്കണം, ഏത് കാലിൽ ആദ്യം ധരിക്കണം, ഏത് ഇന്ന് ഊരണം, അതുപോലെ തന്നെ എല്ലാം എല്ലാം വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത് ഭർത്താക്കന്മാർക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ട്. പള്ളിയിൽ, ദറസുകളിൽ, സ്ഥാപനങ്ങളിൽ, കോളേജുകളിൽ, പുസ്തകങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ, പ്രബന്ധങ്ങളിൽ, കാസറ്റുകളിൽ, സമ്മേളനങ്ങളിൽ എല്ലാം ഭർത്താവ് ഇങ്ങനെ കേട്ടു പഠിക്കുമ്പോൾ വീട്ടിന്റെ അകത്ത് 3-ാം ക്ലാസ് വരെ മദ്രസയിൽ പോയി, പിന്നെ പ്രായമായി പോയി മോളെന്ന് പറഞ്ഞ് മദ്രസ പഠനം നിർത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പഠിക്കാൻ അവസരമുണ്ടോ?
അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. വലിയ ശുദ്ധിയുടെ കുളിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം എന്തെന്നറിയോ, ഒരു പെണ്ണിന്നു മാസരക്തം പുറപ്പെട്ടിട്ട് കുളി ശരിയാകാതെയാണ് കുളിച്ച് കയറിയതെങ്കിൽ അവൾ ഓതുന്ന ഖുർആൻ ഹറാമല്ലേ? ആ പെണ്ണ് ചെയ്യുന്ന സുജൂദിന് പോലും അള്ളാഹാന്റെ ഭാഗത്തു നിന്ന് ശിക്ഷയില്ലേ? അതുകൊണ്ടാണ് അള്ളാഹാന്റെ ഹബീബ് പൊന്നാര നബിതങ്ങൾ പറഞ്ഞത്, ഇടോ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ കൊണ്ട് ഒരുക്കി ചമച്ചുകൊണ്ട് നടന്നാ പോരാ. എവിടെയൊക്കെ പഠനവേദികളുണ്ടോ അവിടെ കൊണ്ടിരുത്തിയിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കണേ, നുകർന്നു കൊടുക്കണം. അവരെ അറിവുള്ളവരാകണം. കുളിയെ കുറിച്ച്, ഇദ്ദയെ കുറിച്ച്, തൊലാക്കിനെ കുറിച്ച്, മക്കളോടുള്ള മര്യാദകളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ച്, ദീനീ ചിട്ടകളെ കുറിച്ച്, ചിന്തകളെ കുറിച്ച് ബോധമുള്ള ഭാര്യമാരായി, കുടുംബിനികളായി നിങ്ങളുടെ സഹോദരിമാര് നിങ്ങളുടെ ഭാര്യമാരും അറിയാ, അൽഹംദുലില്ലാഹ്, ആ കുടുംബത്തിനകത്ത് ഈമാന്റെ വെളിച്ചം അല്ലാഹു തരുന്നതാ.